അങ്ങനൊരു വേർഡ് തന്നെ അതിൽ ഒരു കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണ്. കാരണം ഒരു ആരോഗ്യപരമായ വേശ്യാലയം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കുന്നത്. അത് ആരോഗ്യപരമായ സെക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സെക്സ് അനാരോഗ്യപരമല്ല. ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അത് മറ്റ് അവിഹിതമാകുമ്പോഴാണ്. ശരിക്കും സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് സെക്സ്. ഈ പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പ്രായഭേദമന്യേ എല്ലാവരിലും സെക്സിനെ കുറിച്ചൊരു അജ്ഞത വല്ലാതെയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്ത് കൊടുത്ത് വരണമെന്ന് പറയുന്നത്. പക്ഷേ അതിപ്പോഴും നമ്മൾ എന്താ സാംസ്കാരിക അവലോകനം നടത്തുന്ന പ്രതിനിധികളിൽ തന്നെ അത് മുഖം ചുളിക്കുന്നൊരവസ്ഥയാണ്. സെക്സ് എന്ന് പറയുന്നപ്പം അത് സംഭവമായിട്ടാണ്. പക്ഷേ ഇവർ ഈ സായാഹ്നത്തിൽ ഇവൻ്റെ പ്രകാശം അങ്ങ് മങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ പിന്നെ മറവിൽ ഇവർക്ക് ഇതെല്ലാം പിന്നെ എല്ലാ തരത്തിലും ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സുമായിരിക്കും. പകൽ സമയങ്ങളിൽ നമ്മൾ സാറിന് പറയില്ലേ പകൽമാന്യന്മാരെന്ന്, ഈ പകൽമാന്യന്മാരായ ആൾക്കാരാണ് ഇതിനെ എല്ലാത്തിനെയും എതിർക്കുന്നത്, എല്ലാത്തിനെയും വികലമാക്കുന്നത് അവരാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിങ്ങളീ പറഞ്ഞ രീതിയിലുള്ള ഇതിനൊരു ഇത് വ്യവസായമായിട്ട് കൊണ്ടുവരാനോ ഒന്നും സാധ്യത ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇതിനെ തുടക്കം മുതൽ തന്നെ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത് ഇവിടെ കരിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം എന്താ, ലോഡ്ജുകൾ, എത്രയോ ലോഡ്ജുകൾ ഫെസിലിറ്റി ലോഡ്ജുകൾ ഇവിടെ അടഞ്ഞു കിടക്കുന്നു. എത്രയോ അധികം ആ ഇനത്തിൽ എത്രയോ ടാക്സ് സർക്കാരിന് കിട്ടേണ്ടത് പുറത്തോട്ട് പോവുകയാണ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമാക്കി വളച്ചൊടിച്ച് ഇതിന് ഏതെങ്കിലും രീതിയിൽ ഒരു പിന്നെ അവിഹിതം എന്നുള്ള രീതിയിൽ കേസ് ചുമത്തി പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക, മാന്യന്മാരെ ഇടിച്ച് താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ അത് എത്തുക. സത്യത്തിൽ ഒരു ഇപ്പം സുപ്രീം കോടതിയുടെ നിയമം വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെയും ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇംഗിതനുസരിച്ച് പരസ്പരം അവരുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് സെക്സ് ഷെയർ ചെയ്യാനുള്ളൊരു സംവിധാനം. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ പെണ്ണും, അതുകൊണ്ടാണ് ഇത് ഈ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ പിന്നെ ഒളിച്ചോട്ടവും പിന്നെ അതുപോലത്തെ സംഭവങ്ങളും. കാരണം ഇപ്പം നമുക്കറിയാം രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളുടെ അമ്മയായിരുന്ന സ്ത്രീ ചെറുപ്പക്കാരുടെ കൂടെ ഒളിച്ചുവിടുന്ന സംഭവം, ഇതിൻ്റെയൊക്കെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഇതിനെ വിലയിരുത്തുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടില്ല പെട്ടെന്ന്. സത്യത്തിലിത് നിങ്ങൾ പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെയുണ്ട്, സെക്സ് എന്ന് പറയുന്ന സാധനം അനിവാര്യമായതാണ്. ഒരു സ്ത്രീയായാലും പുരുഷനായാലും ഏത് പിന്നെ പ്രായത്തിലുള്ളവരാകുമ്പോഴും അവരെ ബോഡിയുടെ ലാംഗ്വേജ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ സെക്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു കാലത്ത് എനിക്കറിയാം ഞാൻ ഈ സെക്സ് മസാല സിനിമകൾക്കെതിരെ വളരെ ശക്തമായിട്ട് പിന്നെ അതിനെ പ്രതികരിക്കുകയും പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുത്ത വ്യക്തിയാണ്. അപ്പോഴൊക്കെ ഒന്ന് രണ്ട് തവണ ഇത് ചെയ്തപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള ഒരു അതിൻ്റെ ആക്ഷൻ എടുക്കാനുള്ള നിർദ്ദേശമൊക്കെ കോടതിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് വീണ്ടും ഞങ്ങളിത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു ഞങ്ങൾ ഏത് കേസും ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് വിലയിരുത്തും നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെ വിലയിരുത്തിയ സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച വെക്കേണ്ടി വന്നു. അതിൽ പറഞ്ഞ കാര്യം നമുക്കറിയാം തിയേറ്ററിനുള്ളിൽ സെക്സ് സിനിമകളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പീസിട്ട് ഓടിക്കുന്നതെന്ന് പറയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുപോലുള്ള സെക്സ് മസാല തനി മസാല ചിത്രങ്ങൾ തനി ബ്ലൂ ഫിലിം തിയേറ്ററുകളിൽ ഓടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മുണ്ടിട്ടുകൊണ്ട് അച്ഛനും മകനും തിയേറ്ററിനുള്ളിൽ കയറിയേ, അതുകൊണ്ട് അച്ഛനും മകനും പരസ്പരം അറിയാതിരിക്കാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് തിയേറ്ററിനുള്ളിൽ കയറിയ സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടായിരുന്നൊരു പ്രശ്നം അവർ തിയേറ്ററിൽ കയറുന്നത് ഒളിഞ്ഞുകൊണ്ടാണ്, ആരും പരസ്പരം അറിയാതെയാണ്. നേരെ മറിച്ച് ഇതിൻ്റെ പോസ്റ്ററുകൾ വളരെ വൃത്തികെട്ട പോസ്റ്ററുകൾ തെരുവുകളിൽ ഫാമിലിയോടൊപ്പം പിന്നെ ഒരു ഫാമിലിക്ക് സഞ്ചരിക്കുമ്പം മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് മക്കളെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര വൃത്തിഹീനമായിട്ടുള്ള ഒരു പോസ്റ്റർ, വികൃതമായ സെക്സ് നിറഞ്ഞ പോസ്റ്ററുകളുണ്ടാവും. പക്ഷേ ഈ പോസ്റ്ററിലൊന്നും തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും കൂടുതൽ തിയേറ്ററിനുള്ളിൽ കയറി ഇത് ആസ്വദിക്കാൻ, സെക്സ് ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആൾക്കാരെക്കാളപ്പുറം ഈ പബ്ലിക് ന്യൂസൻസായിട്ടാണ് ഇത് വന്നിരുന്നത്. അപ്പം അതൊരു സമകാലിക പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിലല്ല ഞങ്ങളിത് കൊടുക്കാൻ തന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങൾ ചില സുഹൃത്ത് വിലങ്ങളിൽ ആൾക്കാരോട് അന്വേഷിക്കും, സുഹൃത്ത് വലയങ്ങളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പിന്നെ പലരിൽ നിന്ന് ഞങ്ങൾ കിട്ടിയ വിവരം ഈ സെക്സ് എന്ന് പറയുന്നത് ഓരോരുത്തരെ പിന്നെ ഉള്ളിലും ഓരോ വികാരമാണ്. സെക്സിന് ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടാണ്, വിഭിന്ന കാഴ്ചപ്പാടാണ്. അത് ഏജ് എന്നല്ല, പലതരത്തിലും ആണായാലും പെണ്ണായാലും. അപ്പോൾ ഈ സെക്സ് നിന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഇവർ തിയേറ്ററിൽ കയറും. തിയേറ്ററിൽ കയറുമ്പോൾ അവർക്ക് അതിന് അതിൽ നിന്ന് സായൂജ്യം അടയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഈ സെക്സ് ചിത്രങ്ങൾ നിരോധിക്കുന്ന സമയത്ത് ഇവരെ ഈ ഷട്ടർ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ മറ്റ് പിന്നെ ഭാഗങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ
അതിനേക്കാൾ ഗുരുതരമായ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളോട് പീഡനം അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു വൃത്തികെട്ട ചാപല്യത്തിലേക്ക് മാറുമ്പോൾ അത് നമ്മളൊരു ഒരു സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് ഇപ്പോൾ സിനിമ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നാനാ ഭാഗങ്ങളിലും ഇതിൻ്റെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെ വ്യാഖ്യാനം വന്നപ്പോൾ തൽക്കാലം ഞങ്ങളത് നിർത്തിയുണ്ടായത്. നമ്മളൊന്നിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ഇതിൻ്റെ അനന്തരഫലങ്ങൾ പല ഭാഗത്തും ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായി പോകുമല്ലോ. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ നിർത്തിയത്. പക്ഷേ അന്നും നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സിനിമയും മറ്റ് കാര്യങ്ങളൊക്കെ അവസാനം കാണിക്കേണ്ടത് ഇത് കാണിക്കാതിരുന്നു കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് അനിവാര്യമാണ്. കുട്ടികൾ പഠിച്ചു വരേണ്ടത് ഇതിപ്പം കുട്ടികളെ സംബന്ധിച്ചോളം സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് തോന്നുന്ന പേരൻസ് വരെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ പേരൻസിനിടയ്ക്ക് അങ്ങനെ സർവേ നടത്തി കഴിഞ്ഞാൽ പേരൻസ് പറയും അനിവാര്യമാണ്. എന്താ കാരണം? കുട്ടികളെ വളരെ കൃത്യമായിട്ട് ഒരു ഫ്രെയിമിലിട്ട് വളർത്തുന്ന പേരൻസിന് അവസാനം കാണാൻ പറ്റുന്ന എന്താണ്? ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പേരൻസും കുട്ടികളെ നഷ്ടപ്പെടുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ അനിവാര്യമായിട്ടും അവരെ എന്താണോ പേരൻസ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ പോലും ആഗ്രഹിക്കുന്ന തലത്തിൽ നിന്ന് അവർ ഏതോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാറിപ്പോവുക. അതിപ്പം ആണായാലും പെണ്ണായാലും ഇത്ര ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ വല്ലാത്ത അവസ്ഥയിൽ വന്നില്ലേ, സമൂഹം പിച്ചി ചീന്തെന്ന് കണ്ടു. ഇതിനിവിടെ ഒരു എഡ്യൂക്കേഷൻ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് തന്നെ പിന്നെ സമൂഹത്തിന് തന്നെ ബോധ്യപ്പെടും മൊത്തം. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു വേശ്യാലയം ഉണ്ടാക്കിയാൽ തീരുന്ന പ്രശ്നമല്ല നമ്മളത്. ശരിക്കും അത് അനിവാര്യമായിട്ടും നമ്മളിട്ട സെക്സ് ടൂറിസം നിലനിൽക്കുന്ന ഏരിയകളിൽ നമുക്കതിനെ ആ സെക്സ് ടൂറിസം നിലനിൽക്കുന്ന പിന്നെ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പം കേരളത്തിൽ മാത്രമാണ് അത് അത്ര ഡെവലപ്പ് ചെയ്യാതിലുള്ളൂ. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഇതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട ഒരു ഒരു പിന്നെ സെക്സ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീക്കും പുരുഷനുമാണെങ്കിൽ കർണാടകയിൽ ഇപ്പോൾ മംഗലാപുരം വരെ എത്തിക്കഴിഞ്ഞാൽ അവർ സേഫാ. നേരെ മറിച്ച് ഇവിടുന്ന് പോയിട്ട് കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ സേഫാ. ഇങ്ങനെ ഈ സേഫായുള്ള സ്ഥലങ്ങളിൽ അവർ പോകുമ്പം ഇത് നമ്മളെ ഈ ഒരു ടൂറിസം എന്നുള്ള ബേസിൽ നമുക്കിവിടെ സംഭവിക്കുന്ന ഒരു ലോസ് വേറെയുണ്ട്. എന്നാൽ ഇതോ അനധികൃതമായിട്ടാണ് എങ്കിൽ ഇവിടെയും അവിടെയും ഒക്കെ ഇതിനെ കേസ് തന്നെയാണ്. പക്ഷേ ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ പിന്നെ താല്പര്യത്തോടെ ഈ ഷെയറിങ്ങിലേക്ക് അവർ പോകുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇത് എന്താണ് ഈ സെക്സ്? പിന്നെ നമുക്ക് ഇപ്പം ചെറിയ ഏജിൽ തന്നെ ഇപ്പം ടീനേജിൽ സെക്സ് പിന്നെ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡാമേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ശരിക്കും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഇപ്പം നമുക്ക് ഇപ്പം ഏറ്റവും വലിയൊരു ഡാമേജ് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഈ വളരെ കൂടുതൽ ഈ ആനുകൂല്യങ്ങൾ. ഇപ്പം നമുക്ക് പറയാം പോലീസ് സ്റ്റേഷനിൽ പോയാൽ സ്ത്രീക്ക് പിന്നെ ഒരു എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, സ്ത്രീ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ അവരെ വെൽക്കം ചെയ്യുന്നു പറയുന്നു. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കൊരു സ്ത്രീ പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു 10 സ്ത്രീകളിൽ ഒരു 5 സ്ത്രീക്ക് അല്ലെങ്കിൽ 6 സ്ത്രീക്ക് ചിലപ്പോൾ അവിടെ വളരെ സേഫായിട്ട് ഒരു മൂമെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ 4 സ്ത്രീ അതിക്കിടയിൽ 4 സ്ത്രീകൾക്ക് അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായത് അവരവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിവിടെ ഒരിക്കലും പിന്നെ പത്രത്താളുകൾ വരുന്നില്ല. വരാത്ത കാരണം വെച്ചാൽ അവർ ഈ 4 സ്ത്രീകളെന്ന് പറയുന്നത് അവർ ചില അബലകളായിരിക്കും യഥാർത്ഥത്തിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പൊളിറ്റിക്സ് ബന്ധമോ അല്ലെങ്കിൽ ആൾബലമോ ഒന്നും ഇല്ലാത്തവരായിരിക്കും വരും. അപ്പോൾ പുറം ലോകം അറിയുന്നില്ല. ഈ 100% പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു മേഖലയിലും സൊല്യൂഷനല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഇപ്പം നമുക്കറിയാം പിന്നെ കരയിന്ന് കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾ ഗർജിക്കുന്നു ഏതെല്ലാം രീതിയിൽ. ഇപ്പം അതിനേക്കാൾ അപ്പുറമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്ത്രീകളിവിടെ പിന്നെ പിന്നെ സ്വരം താഴ്ത്തി സംസാരിച്ചിട്ട് നിയമ സംവിധാനത്തിലൂടെ പോയിട്ട് നിയമത്തിൻ്റെ ഇതിലേക്ക് അവിടെ പിന്നെ അവർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പലരും എന്താ ചെയ്യുന്നത്, കയ്യൂക്കുള്ള സ്ത്രീകൾ ചിലപ്പോൾ കയറി അത് അതിൻ്റെ ഭരണകർത്താക്കളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ കേരളത്തിലെ സ്ത്രീജനവിഭാഗത്തിനെ ഞെട്ടിക്കുന്ന രീതിയിൽ പിന്നെ വ്യാഖ്യാനങ്ങളും ഒരു സ്ത്രീ എന്താണ്, ഒരു സ്ത്രീ അവളുടെ പവിത്രത സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, പിന്നെ വാക്കുകളിലൂടെ തന്നെ ഒരു സ്ത്രീയെ എങ്ങനെ സമൂഹം അളക്കുമെന്നൊന്നും ചിന്തിക്കാത്ത ആ ഒരു കേരളത്തിലുള്ള സ്ത്രീകൾ ആഞ്ഞടിക്കുമ്പം അത് പൊതുസമൂഹത്തിനെ വല്ലാതെ ബാധിക്കും. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമ്മൾ പറയുന്നത് ശരിയൊന്നുമില്ല. കാരണം ഇതിൻ്റെയൊക്കെ അതിനുദാഹരണം ഞാൻ പറയാം. സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ പിന്നെ മോശമായ രീതിയിൽ പ്രതികരിക്കുമ്പം കേരള സമൂഹം കേരളത്തിലെ സ്ത്രീകളെ സംസ്കാരത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരവസ്ഥ വരും. അത് അന്യ സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ വിലയിരുത്തും കേരളത്തിലെ സ്ത്രീകൾ. ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിലെ സ്ത്രീകളെക്കുറിച്ച് പറയാം, ഭർത്താവിനെ വളരെയധികം പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണെന്ന് നമ്മളിവിടെ സംസാരിക്കാറുണ്ട് വ്യാഖ്യാനിക്കാറുണ്ട്. ആ ഒരു ഇതിലേക്ക് ഒരു മലയാളി സ്ത്രീയെ അല്ലെങ്കിൽ കുടുംബിനിയെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ച് ചിന്തിക്കുന്ന അവസ്ഥ വരിക. ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ
ഒരു സ്ത്രീയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഇപ്പോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളിൽ എത്ര സ്ത്രീകളാണ് പിന്നെ പ്രതികരിച്ചത് അപ്പോൾ വളരെ മോശമായ രീതിയിലായി വ്യാഖ്യാനം കുറച്ച് ഓവറായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ മാത്രമല്ല ഒരു എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവം അറ്റംപ്റ്റ് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായാൽ അവർക്ക് നിയമ സംവിധാനം ഒരു കൃത്യമായി ഒരുക്കി കൊടുക്കുന്ന 101% ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട് ആ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു എന്താ പറയുക നമ്മളെ പിന്നെ ഒരു മർദ്ദനവും മറ്റും ഉറയൊക്കെ ആയിട്ട് സ്ത്രീകൾ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഒരു പ്രതികരണവും കിട്ടിയില്ല കമ്മീഷൻ കണ്ടു ഒരു പിന്നെ വ്യാഖ്യാനം കിട്ടിയില്ല ചുക്കി പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയെ ശരിക്കും ക്ഷീണിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീകളെ പ്രകടനം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് ഒന്നും ചെയ്തില്ല എന്നുള്ള രീതി മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലാത്ത രീതി തോന്നുന്നു കാരണം വെച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയല്ലേ മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ പോലീസിന് അതിന് വേണ്ട അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അധികാര പരിധി നിന്നുകൊണ്ട് അത് നിന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫുൾ പ്രൊട്ടക്ഷനാണ് പുരുഷന് കിട്ടാത്ത പ്രൊട്ടക്ഷനാണ് സ്ത്രീക്ക് കൊടുക്കുന്നത് ആണല്ലോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള വനിതാ SI മാർ എല്ലാ സംവിധാനവും ഇപ്പം പിന്നെ ഒരു കുന്നു ഇപ്പോൾ അഡ്വക്കേറ്റ്മാരെ ഓരോ സ്റ്റേഷനിലും പണി നിർത്തുകയെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴും ഈ സ്ത്രീകൾ ഈ പിന്നെ ആയുധം മാത്രം എടുത്തില്ല എന്നേ ഉള്ളൂ പുരുഷനെതിരെ അട്ടഹസിച്ചിറങ്ങുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നോക്കി വായിക്കാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും പിന്നെ നമ്മളിപ്പോൾ ഒരു സാധാരണ ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സംഭവം മനസ്സിലാകുന്നില്ല കാരണം തലസ്ഥാന നഗരിയിൽ ഒരു സ്ത്രീ പിന്നെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ നിയമ സംവിധാനങ്ങളിൽ വരുന്ന എന്ത് പാളിച്ചാണെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരത് കൈയൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ യാഥാർത്ഥ്യമില്ലെന്നല്ലേ നമുക്ക് തോന്നുക അല്ലേ ഇപ്പം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യമായിട്ട് പോകുമ്പോൾ നിങ്ങളെ പോലീസ് അവിടെ നിന്ന് പിന്നെ എനിക്കെതിരെ ഒരു പരാതിയിൽ നിങ്ങൾ പോകുമ്പം എനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണ് എനിക്കെതിരെ ആക്ഷൻ എടുക്കാത്തതെന്ന് കാരണം അവർ പരിശോധിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ പ്രതിയല്ല അല്ലെങ്കിൽ അത്രത്തോളം എന്നെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ഒരു വസ്തുതയില്ല എന്നല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ ഈ ഇത് പിന്നെ ഇതൊരു വികലമായി നിൽക്കുന്നൊരവസ്ഥയായി ഈ ഇതിൻ്റെ ചിത്രം മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.